ഹലോ എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുകയാണ് ഗുന്ദൻ്റെ പേന്തു ആയിട്ട് വന്നിരിക്കുക ഗുന്ദൻ്റെ ഹലുവ ഞാൻ ഗുന്ദനെന്ന് പറഞ്ഞാൽ എഡിബൾ ഗം എന്നാൽ അപ്പോൾ അതിൻ്റെ ഹലുവ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആയത് നമുക്കാണെങ്കിൽ മുപ്പത് ഗ്രാം നമുക്ക് വാൾനട്ട് വേണം അമ്പത് ഗ്രാം നമുക്ക് കാഷ്യൂസ് വേണം അമ്പത് ഗ്രാം നമുക്ക് ബദാം വേണം പിന്നെ മെലൺ സീഡ്സ് ഒരു മുപ്പത് ഗ്രാം വേണം പിന്നെ ഖസ്ഖസ് വേണം ട്വൻറ്റി ഗ്രാം പിന്നെ എഡിബൾ ഗം വേണം നമുക്ക് ഒരു അമ്പത് ഗ്രാം വേണം പിന്നെ പിന്നെ നമുക്കതിനകത്താണെങ്കിൽ ചുക്ക് പൊടി വേണം ടു ടേബിൾ സ്പൂൺ പിന്നെ വൺ ടേബിൾ സ്പൂൺ നമുക്ക് ഗണ്ടോട പൗഡർ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട് മേടിക്കാൻ മാർക്കറ്റിൽ അപ്പോൾ അത് നമുക്ക് വേണം പിന്നെ നെയ്യ് ആവശ്യത്തിന് നെയ്യ് വേണം നെയ്യുടെ കണക്കില്ല കേട്ടോ നമുക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും പിന്നെ നമുക്കാണെങ്കിൽ കൽക്കണ്ടം വേണം നൂറ്റി ഗ്രാം കൊപ്ര ചെരുകിയത് വേണം അമ്പത് ഗ്രാം പിന്നെ നമുക്കാണെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് നമുക്ക് വേണം അഞ്ഞൂറ് എം എൽ അപ്പോൾ ഞാനിത് ഇവിടെ അമൗണ്ടിയാണ് കിട്ടുന്നത് നിങ്ങളുടെ അവിടെ ഏതാ ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യുക അര ലിറ്റർ വേണേ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഗുന്തൻ്റെ ഹൽവ ഉണ്ടാക്കാൻ നമുക്ക് കാണാം ഏറ്റവും ആദ്യം ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ഇതൊന്നും ഇട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണേ അപ്പം നമുക്കൊന്നും കൂടെ പെട്ടെന്നായിരിക്കും വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അതേത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കാണെങ്കിൽ മെലൺ സീഡ്സും പിന്നെ വാൾനട്ടും നമുക്ക് അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി പ്ൾസ് ആയിട്ട് പേൾസിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി ഫൈനായിട്ട് പൊടിക്കല് ഒറ്റ ഇതിന് പൊടിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിൻ്റെ എണ്ണയെല്ലാം പുറത്ത് വരും അത് കാരണം കൊണ്ട് പേഴ്സാക്കി നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തോട്ട് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് എടുത്ത് വെച്ച് കൽക്കണ്ടം അതും കൂടെ നമുക്ക് ആ ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വേണമെങ്കിൽ മിക്സി ജാറിലിട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായി പൊടിച്ചതിന് ശേഷം നമ്മളെല്ലാം പൊടിക്കൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് കാണാം ആദ്യം നമുക്കൊരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ ഇടിവളകം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നില്ലേ അത് അത്രത്തോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്നായി വരുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണെങ്കിൽ ആദ്യം എല്ലാം കട്ടയായിട്ട് വരും കേട്ടോ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ തന്നെ താമരം ഇത് മെൽറ്റ് ആയി വന്നോളും അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യണേ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാൻ നന്നായിട്ട് ഫ്രൈ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ പൈലിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒട്ടെന്ന് തൊട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാലെടുത്ത് വെച്ചേക്കുന്നില്ല അത് മുഴുവനായിട്ട് നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ എന്നിട്ട് നമുക്കൊരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തള വരുന്ന ഇത് പിരിഞ്ഞ പോലെയാവും കേട്ടോ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെയാവും ഒരു കുഴപ്പമില്ല അത് പാകത്തിനായി വന്നു കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഇതുപോലെ പിരിഞ്ഞ പോലെ ആയി ഇതിൻ്റെ കൂടെ മെൽറ്റ് ആയി പാകത്തിനായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതെല്ലാം കണ്ടോ ഇതെല്ലാം അതിൻ്റെ കൂടെ എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇന്ന് നമുക്കാണെങ്കി അകത്ത് എല്ലാം നമ്മൾ എടുത്ത് വെച്ച് സാധനങ്ങളില്ല അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഭയങ്കര ലിക്വിഡ് പോലെ ആയിട്ട് പക്ഷേ നമ്മൾ ഓരോ സാധനങ്ങൾ ഇടുന്നതനുസരിച്ച് നന്നായിട്ട് ഇത് ആയി വരും അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ കൊപ്ര ചിരക്കിത് അതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കാണെങ്കിൽ മേലൻസ് സീഡ്സും പിന്നെ അത് പൊടിച്ച് വച്ചേക്കുന്നില്ല കുറവ് വോൾനട്ടും കൂടെ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാനകത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മളത്ത് കൽക്കണ്ടം പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിൻ്റെ വെള്ളം ഇപ്പം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് അത് വിട്ട് വരികയും ചെയ്യും പിന്നെ ഇതാണെങ്കിൽ കസ്കസ് കസ് നമ്മൾ ഏഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്കാണെങ്കിൽ ബദാമും വണ്ടിപ്പരിപ്പും ഞാനാണെങ്കിൽ ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് കട്ട അതും കൂടെ നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചാണെങ്കിൽ ഇച്ചിരി വലിയ കഷ്ണമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കടിക്കാൻ കിട്ടും അതുകാരണം കൊണ്ട് പ്രത്യേക ബദാമും വണ്ടിപ്പെരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിനും ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ചും കൂടെ ഉണ്ട് അതുങ്ങളൊക്കെ കണ്ടില്ലേ ഇതെ നമ്മൾ ഇടുന്നതനുസരിച്ച് ഇതെല്ലാം തിക്കായിക്കൊണ്ടിരിക്കും അങ്ങനെ തിക്കായി പതുക്കെ പതുക്കെ വന്നോളും ഇനി നമ്മളാണെങ്കിൽ എടുത്ത് വെച്ചേക്കുന്ന അടിപ്പരിപ്പില്ല അതേ നമുക്ക് ബാക്കിയുള്ള അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നും മുറിച്ച് പോകുക അല്ല ഞാനിത് കടിക്കാനായിട്ട് കിട്ടുന്ന പാക്കത്തിനായ അങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ പൊടിയില്ലേ ചുക്ക് പൊടി കണ്ടോട പൗഡർ പിന്നെ നമ്മൾ ഏലക്കയും ചാതിക്കയും കൂടി പൊടിച്ചത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പറയാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അല്ലാതെ നന്നായിട്ടൊന്ന് മിക്സായി ഇനി പേരിയിൽ നിന്ന് വിട്ട് വരുന്നവരെ കടായിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അറിയിക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വിൻ്റർ സ്പെഷ്യൽ അത് നിങ്ങൾക്കാണെങ്കിൽ നടുവുവേദനയോ കാല് വേദനയോ മുട്ടുവേദന ഏന്ന് വേദനയുണ്ടെങ്കിലും പിന്നെ മക്കൾക്ക് ഇപ്പോൾ തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ ജലദോഷവും ചുമയൊക്കെ വരുന്നില്ല അതെല്ലാം മാറി കിട്ടാനും നല്ല ആരോഗ്യത്തോടെ വെക്കാനായി നമ്മളിപ്പോൾ കഴിക്കുവാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് എല്ലാ വേദനത്തെയും നമുക്കൊന്ന് മാറി കിട്ടും എല്ലാ വേദനയും നമ്മുടെ ശരീരം ജോയിൻറ്റ് പെയിൻ എല്ലാം മാറി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് പാനിന് വിട്ട് വരുന്നതൊക്കെ കണ്ടോ നെയ്യൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പാകമായി കഴിയുമ്പോൾ നമുക്കിനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം നന്നായിട്ട് തേക്കണ്ട കടായിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് തോന്നുന്നില്ല വിട്ട് വരുന്നില്ല ഇച്ചിരി വെള്ളം പോലെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നന്നായിട്ട് ചെയ്യണേ കുറച്ചും കൂടെ ഇനി നമുക്കാണെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് പേർത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ഫ്രിഡ്ജ് വേണമെങ്കിൽ ഒരു മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുമോ മേന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം